ஹாய் எவ்ரிவன், எல்லா வாழ்க்கும் நமஸ்காரம். எந்த பேர் அஷ்மிதா, எந்த சேனலிலேக்கு ஸ்வாகத்தம். அண்ட் எஸ், ஐ வில் பி ரியாக்டிங் டு தி எபிசோட் 3 ஆஃப் இன்சோம்னியா நைட்ஸ். அண்ட் ஆஃப்டர் தட் 2 மோர் எபிசோட்ஸ் ஆர் லெஃப்ட். ஐ டோன்ட் நோ, லெட் மீ நோ இஃப் ஐ ஷுட் கிளப் 4th அண்ட் 5th டுகெதர் லைக் at one go, one maha episode of Insomnia Nights, so that after the fourth one I can just look into the finale. Do let me know if you want that, or I can just post it as separate episodes. But yes, today is episode 3 reaction. I want to see what is going on with Surjeet's life, and yes, how he is using the situations towards his advantage. That's always fun to see. I told you in the last episode that, you know, Surjeet is very, very intelligent. He knows how to manipulate people. And a lot of you told me that I'm moving in the right direction. So, yay for that. Navarasa, I'll be watching it. Like, I'll try and post the, you know, the review tomorrow on Monday, but if not, then Tuesday, because yet to finish all the episodes over there. So yes, but right now, Insomnia Nights. Let's get it. Here we go. Let us begin. ഐഡിയ ഒക്കെ കിട്ടി, പക്ഷെ മറക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അവൻ പറയുന്നത്. നീ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഈ മറക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞല്ലേ. ഓഹോ, എന്നിട്ട് നീ മറന്നോ? ഇതിപ്പോ നീ അവന്റെ സൈഡായോ? നീ ടെൻഷൻ ആവണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ആ, ഞാനേ നമുക്ക് ശരിയാക്കാം കേട്ടോ. നീ എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്ക. ശരി ശരി. He's acting so well, na? ചേട്ടാ എന്നെ വിളിച്ചായിരുന്നു. ഞാനേ നിന്നെ തച്ചിന് ഉപദേശിക്കാൻ പോവാൻ റെഡി ആയിക്കോ. ബാലിച്ചേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ചേട്ടൻ എന്നെ വേണമെങ്കിൽ ഉദ്ദേശിച്ചോ, ഞാൻ കേൾക്കാം. പക്ഷേ എനിക്ക് അവളെ കെട്ടണം, ചേട്ടൻ സഹായിക്കോ. നിനക്ക് അതിനുള്ള മെച്യൂരിറ്റി ആയോടാ? ഇത് ബാലിച്ചേട്ടൻ പറഞ്ഞല്ലേ, വീട്ടിൽ വന്നാ കാണാം പുള്ളിയുടെ മെച്യൂരിറ്റി. എടാ, നിനക്ക് എന്റെ ചേട്ടനെ കുടുംബക്കാരെയൊക്കെ അറിയാലോ, കെട്ടിയാൽ തന്നെ അങ്ങനെ പോറ്റും. ഞാൻ സൊമാറ്റോ ഓടാൻ പോകും. എടാ, ഊബർ ഈറ്റ്സ് അല്ലേടാ നല്ലത്? ഊബർ ഈറ്റ്സ് ഒക്കെ സൊമാറ്റോ മേടിച്ചെണ്ണ. ഷേ, ആണല്ലേ. അപ്പം നിനക്കൊരു പ്ലാനുണ്ട് ചേട്ടാ. 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ കുറിച്ച് പോലും ആലോചിക്കുന്നുള്ളൂ. ആ, അത് ശരിയാ. ഇനിയൊരു കുട്ടിയും കൂടെ വീട്ടിൽ വന്നാലേ. അത് ഇവിടെ എന്താണ് ഇപ്പം അവളുടെ വീട്ടുകാരുടെ സ്റ്റാൻഡ്? ഇപ്പം കെട്ടിച്ചു വന്നില്ലെങ്കിലും പിന്നെ കെട്ടിച്ചു തരാൻ സാധ്യതയാണ് ചേട്ടാ. കെട്ടിച്ചു ചെയ്യുന്ന കാര്യം പോട്ടെ, എല്ലാവരും കൂടെ അവളെ പ്രാർത്ഥിച്ച് മാറ്റിയേക്കുക. ഞാൻ സാത്താനെന്നൊക്കെയാ പറഞ്ഞത്. പോരാത്തതിനത് ഇപ്പം അവളുടെ ഡി പി ആണെങ്കിൽ കന്യാമറിയത്തിൻ്റെ. അപ്പം ഈ കന്യാമറിയത്തിന് എങ്ങനെ കിട്ടുമെന്നാ പറയുന്നത് ചേട്ടാ? ഒരു 5 മിനിറ്റ് അവളെ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. ആ, അവൾ എൻ്റെ അടുത്ത് ഓടി വരും. എന്നാ 5 മിനിറ്റ് വിളിച്ചങ്ങ് സംസാരിച്ചാൽ പോരും ചേട്ടാ. ഞാൻ വിളിച്ചു അവളുടെ അപ്പനാ ഫോൺ എടുത്തത്. എന്നിട്ട് എൻ്റെ അടുത്ത് മറക്കാൻ. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഞാൻ അയാളോട് മറന്നോളാൻ പറഞ്ഞു. പോരാത്തതിനിപ്പോ അതെ, ഞാൻ എല്ലാത്തിലും മെസ്സേജ് നോക്കി, എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. എനിക്ക് ഒന്നിലും മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടുത്തെ ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് ചെയ്തായിരുന്നു. റിപ്ലൈ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യടാ. എത്ര നാളാട്ടാ, 24 വയസ്സായില്ലേ? ഏജോറായി. ഓ, ടീം വിളിക്കണം. ഇപ്പൊ തുടങ്ങും ഉപദേശവും സെന്റിമെന്റും. ചേട്ടാ, ഒന്നെടുത്ത് എന്തെങ്കിലും ഒന്ന് പറ. ഇതാണോ ടീം? എടുക്ക്, പോടാ. അവള് എന്റെ അച്ഛനോട് ഞാൻ എന്തോ പറയാം ചേട്ടാ? എന്തെങ്കിലും ഒന്ന് പറ. എന്നാ കട്ടിയത്? അത് വേറെ ഏതോ നമ്പർ. ഇത് ടീമാ, നമ്പർ മാറ്റി വിളിക്കാം. എടാ, നീ പെണ്ണിൻ്റെ അപ്പൻ എന്ന് പറയുന്ന ആള്, ഈ അബ്കാരി രാഷ്ട്രീയം പോലീസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ തെലുങ്ക് പട സ്കീം പോലാണോ? ഏ, അവളുടെ അപ്പം പാസ്റ്ററാ. ഛേ, സ്റ്റണ്ടിനുള്ള സ്കോപ്പ് പോലാണോ? അവളുടെ അമ്മയുടെ ഫാമിലി. ആ, കലിപ്പ. എന്നെ ഒരു അങ്കമാലി ടീം വിളിച്ചായിരുന്നു. എന്താ പറയുക? കട്ടക്കലിപ്പ്. മുട്ടയിലെല്ലാം അടിക്കുന്ന പറഞ്ഞല്ലേ? ആ
is this a shout out to Angamali Diaries? Because it looked like that, huh? Maybe I'm missing something. Do let me know. So let's see how he solves this guy's problem. Is he really going to solve, or maybe he's going to manipulate everyone to getting the girl's family agree to the marriage? Let's see what he does. ചേട്ടൻ എങ്ങനെ പറഞ്ഞു? ആ ഞാൻ മണ്ടങ്ങമാലി പഠിച്ചതാ. ദേ വീണ്ടും വിളിക്കുന്നു ചേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ ഇല്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റില്ലേ. എടുക്ക്. ഹലോ, ഞാൻ അവറാച്ചൻ. അങ്കമാലിയിൽ ഇറച്ചുവിട്ടാണ് പഠിക്കുന്നത്. ഇനി നീ ബ്ലെസ്സിയുടെ പുറകെ നടന്ന നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി ഒരു വിളി ചേട്ടന് കൊല്ലാന്ന് വരണ്ട കേട്ടാ. ഹലോ, കളിപ്പോ ഒരുത്തരെ കൊല്ലാൻ പോകണം പറഞ്ഞപ്പോ ചാകാൻ പോണു പോലും. സത്താ പോലീസ് കേസ് ആവും ചേട്ടാ. ചത്ത എനിക്കെന്നാടാ? ചേട്ടനല്ലേ ലാസ്റ്റ് വിളിച്ചത്. അത് പ്രശ്നമാണോ? പ്രശ്നമാവും ചേട്ടാ. ഇനിയിപ്പെന്തേ ചേട്ടൻ വിളി. ആ എന്നാടി, ചാച്ചന് വലിയ ചിക്കൻ സൂപ്പ് വേണമെന്ന്. നിങ്ങൾ വരുമ്പോ രണ്ടൊന്ന് കോഴിനെ വെട്ടിക്കൊണ്ടാട്ടാ. എന്തിനാടി രണ്ടു മൂന്നാക്കിയത്? ഒരു 10-300 വെട്ടിക്കൊണ്ട് നിന്റെ കുടുംബക്കാർക്ക് മൊത്തം കൊണ്ടേ കൊടുക്ക്. ഇത് ഞാൻ എന്താ പ്രാന്തായ? ഹലോ, നീ ചാകാൻ പോണെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലേ? ഇല്ല കേട്ടോ, ഞാൻ ചാവും. അല്ല, നീപ്പ എന്തിനും ചാകുന്നത്? എന്റെ ബ്ലസ് കുഞ്ഞാവില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ തൂങ്ങാ ഒരു കയ്യിൽ ഒപ്പിക്കൊണ്ടിരിക്കുക. ചേട്ടൻ പിന്നെ വിളി. ഹലോ, കുഴപ്പമാവും. സുജിത്ത് സോ സ്മാർട്ട്. ഇത് വെയിറ്റ് ചെയ്യാ, കരച്ചില്ലെന്ന് പറഞ്ഞു. ഹലോ, എന്താവൻ? നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ആ പയ്യനെ വിളിച്ചത്. അവനിപ്പത്തേ ചാകാൻ പോകണം. ഓഹോ, ഇപ്പൊ കുറ്റം എന്റെ അല്ലേ? അവൻ എങ്ങനെ ചത്താൻ ഞാൻ ഒറ്റക്ക് തൂങ്ങൂലട്ടെ. അല്ല കാര്യം പറഞ്ഞേക്കാ. ഹലോ, കയ്യിൽ കിട്ടിയേട്ടാ, ഞാൻ പോവാ. എടാ മോനെ, നീ അവയൊക്കെ ഒന്ന് കാണിച്ചേക്കല്ലേ. ചേട്ടനെ കൊന്നേ മണ്ട് ചേട്ടൻ പൈസ മേടിച്ചു. ചേട്ടാ ഞാനല്ലേ നിന്നെ അവസാനം വിളിച്ചത്. ഓ, അതാണല്ലേ ചേട്ടൻ പ്രശ്നം. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവരാജൻ ചേട്ടനല്ലെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. ഓരേ എടാ പൊന്നു മോനെ, നീ ഒന്ന് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് വിശപ്പില്ല. എടാ പൊന്നുമോനെ, നീ കരയല്ലേ? നീ കരയാതിരിക്കി. കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാം. ഇത് എവിടെയാ വരേണ്ടത്? സ്ഥലം എവിടെയാ? ഞാൻ മാമ്പിട്ടേക്കാം ചേട്ടൻ. സമയം പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ. Vishnu is making it so much, like he's literally elevating, you know, the series with his acting. I have to say this, he's so good. Dragetta varune poli pole enda satta sada adi poli nane onu porthottu varam nee koinu uttichu. See, free food also you'll get. വരുന്നുണ്ട്. ഇരി. ഓക്കേ, എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? നിനക്ക് എത്ര വയസ്സായി? ആരാ? എന്താ ബിനീഷ്? നിങ്ങളാണോ അവറച്ചൻ? ആ ഞാനാണ്. കണ്ടായി പരിപാടി?
അവനോട് ചോദിച്ചപ്പോ അവന് പ്രേമം പോലും പ്രേമം. എന്റെ അവറാജ നിങ്ങളാ കാഴ്ച കാണേണ്ടതായിരുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്താ ഞാനൊന്ന് പറയട്ടെ, വെറും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ അടങ്ങ്. ഇവനോട് ഞാൻ പിന്നെ എന്തോ പറയണ്ടേ? അവന് അവന് അടിയല്ലേ കൊടുക്കണ്ടേ? അവൻ എത്ര പ്രായമായി? അവന്റെ വീട്ടുകാരോട് ഞാൻ പറയും. എന്റെ പൊന്നുമോനെ, നീ എന്ത് ബുദ്ധിമുട്ടി കാണിച്ചത്? നിങ്ങളോട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലാ. പോട്ടെ, ഫുഡ് കൊണ്ടുവന്നുണ്ട്, കഴിക്കുമോനെ? എനിക്ക് വേണ്ട. കഴിക്കടാ മര്യാദയ്ക്ക്. എന്റെ മമ്മീനെ ഞാൻ വിളിക്കട്ടെ? വിളിക്കണേ ഞാൻ. നിങ്ങൾ മര്യാദയ്ക്ക് വളർത്തി നശിപ്പിച്ചു. ഇതെന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്റെ പൊന്നവറാച്ച ഞാൻ കേറി വരുമ്പോ ഈ കൈലിയിലെ അവൻ കഴുത്തു വിട്ട് നിൽക്കുക. ഞാൻ ഓടി വന്ന് കാലി കയറി പിടിച്ചു. എന്റെ ഭാഗ്യത്തിന് അവൻ കഥ കൂട്ടിട്ടില്ല, തല വരുത്തുപോയി. He also wants to laugh. Keep it in da. Hey, chardarnam enikku kalikku. Mujhe bhi chahiye. Ha, I knew he also wants to laugh. Bella. Bella. I will never understand this. In all movies, series, everybody drinks alcohol neat. Every time. This happens every time. Never seen anybody fix a drink with water. Huh? All the people who are in tension basically, they always, you know, fix a drink and just gulp it neat. Why? That's why Surjit is the smart one. ഞാൻ അവളുടെ തള്ളേനെ വിളിച്ചിട്ട് ഇവനൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ കൃത്യസമയത്ത് ഇപ്പൊ എത്തില്ലായിരുന്നോ. നമ്മൾ രണ്ടിപ്പം കൂടി എന്റെ വീട്ടുകാരോടും എന്താ പോലീസ് കേസ്? ആകെ പ്രശ്നമായനെ. ഇവൻ ചത്തു കഴിഞ്ഞാൽ കൊച്ചു വെറുതെ ഇരിക്കും. ഇവൻ ഇനിയും മാതിരി പരിപാടി അണിക്കത്തില്ലെന്ന് ആരും ഉണ്ട്? എപ്പോഴും നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ? എന്തായാലും ഇതിനൊരു തീരുമാനം. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അവറാച്ചിനി പെങ്കുച്ചിന്റെ വീട്ടുകാരെ ഒന്ന് വിളിച്ചോടെ. അത് നടക്കണ കാര്യമുള്ളതേ. ആ പെണ്ണുമ്പളെ കുറിച്ച് നിനക്ക് അറിയാൻ പറഞ്ഞിട്ടാണ് അവളുടെ തള്ള. അത് നടക്കൂല ചേട്ടാ, ഞാൻ പോവാ. നിങ്ങൾക്ക് ഒരു ശല്യം അടിക്കാൻ നിൽക്കില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോളാം. എവിടെ പോൻ? ഇരിക്കടാ അവിടെ ഇരിക്ക. നിന്റെ കാര്യമല്ലേ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അവറാച്ച അതിനൊരു തീരുമാനം ഉണ്ടാക്കും അല്ലേ? പോട്ടെ. ഉണ്ടാക്കി തരാ മോനെ. നീ ഇപ്പൊ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കല്ലേ. ഭക്ഷണം കഴി. ഒന്ന് വിളിച്ചു. ഇതാണ് ഈ ചെറുക്കൻ്റെ അവസ്ഥ. അവന് പ്രേമം തലക്ക് പിടിച്ചിരിക്കുക. അവറാച്ച എന്തായാലും കൊച്ചിനെ ഒന്ന് വിളിക്കുക. ഇവർ തമ്മി സംസാരിച്ച് ആ ചെറുക്കൊന്ന് തണുക്കും, ഇല്ലേ നമുക്ക് പണിയാ. ഇതിപ്പോ എന്തെന്ന് പറഞ്ഞ് വിളിക്കും? ഉപദേശിക്കാനെന്ന് പറഞ്ഞ് വിളിക്കൂ. വിളിക്കാലേ? ആ വിളിക്കൂ, എന്നിട്ട് വിളിക്ക്. ഞാനൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ചർച്ച? അതായത് ഞാൻ ആ പയ്യനെക്കുറിച്ച് ആഴത്തിലൊന്ന് അന്വേഷിച്ചു. പ്രശ്നക്കാരനാണ്, നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം. വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞൊരു ജീവിതമാണ് അവൻ്റെത്. അവർ രാജൻ
അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കഞ്ചാവ് അടിച്ച് എന്നെ വിളിക്കരുതെന്ന്. അത് കാര്യം പറയാൻ അവിടെ ബ്ലസ് ഉണ്ടോ എന്ന് നോക്കിയേ. അയ്യോ എന്റെ കൊച്ചെന്തി, അയ്യോ എന്റെ ദൈവമേ, എറണം കേട്ടവന്റെ. ഹലോ അതില്ലാണ്ടാകാൻ വലിയ സമയൊന്നും വേണ്ട. അവനാള് പഠിച്ച കളറാണ്. അവൻ പല നമ്പറിൽ നിന്നും വിളിക്കും. നീ അവക്ക് ഫോണൊന്നും കൊടുത്തേക്കരുത് കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ബ്ലസിക്കൊന്ന് ഫോൺ കൊടുത്തേ, ഞാനൊന്ന് ഉപദേശിക്കാം. ആ നിങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇനി നാളെ നിലമ്പരത്തിട്ട് കൊച്ചിനെ കാണാനല്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത്. You know, this is playing with the agarbatti nicely. So cool. Really, this guy's acting is really, really good. This is probably out of the three episodes, this one is the best one. Out of the three. Naga. Ah, njan kodukka varacha. Didi, avaracha sana. Naan parayunnathokke mariyarku thalayilokku kettikollam. Na. Enna chacha? Ah, mole. മാറിന്നെ ആ ദിനീഷന്റെ അടുത്തുണ്ട്, അവനെ നിന്നോടൊന്ന് സംസാരിക്കണം. മോളെ ഇക്കാര്യം നിന്റെ അമ്മ അറിഞ്ഞുള്ള അവസ്ഥ അറിയാലോ, പെട്ടെന്ന് വെച്ചേക്കണേ. ആ ശരി, ഞാൻ അവിടെ കൊടുക്ക. തക്കുടു, ഞാൻ നേരത്തെ വിളിച്ചപ്പോ കുഞ്ഞാവേന്ന വിളിച്ചത്. അങ്ങനെ സ്നേഹമുള്ള പിള്ളേര്. ആ കൊള്ള, നിങ്ങളുടെ ലവ് മാരേജ് അല്ലായിരുന്നു? എന്റെ ലവ് മാരേജ്? പ്രേമിച്ചിട്ടേ ഇല്ല. ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല. ഹാവ് യു എവർ ബീൻ ഇൻ ലവ്? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നിങ്ങളെ ഇപ്പൊ കണ്ടാ പോലും പിള്ളേര് കുറേ വരും. പിന്നെ ആയ കാലത്ത് സത്യം പറ. പ്രേമിച്ചിട്ടില്ലേ? ഞാനും അവളുടെ വീട്ടുകാരും തമ്മിൽ മൊത്തം പറഞ്ഞേ. കാതലേ കാതലേ നഗ നഗ നഗന പോതുമ പോതുമ പോതും പോതും കാതലേ കാതലേ നഗ നഗ നഗന. അവളിപ്പോ എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്റെ പൊന്നു പോലെ. എന്നിട്ടിപ്പോ ഞാനും ഇവിടെ ഉണ്ട്, അതെനിക്കറിയില്ലടാ. സത്യം പറ അവരാജൻ പുറജനാണോ? അതും എനിക്കറിയാൻ പാടില്ല, പക്ഷേ എനിക്ക് എന്റെ കുട്ടിയ. ചാച്ചു നിന്നിട്ട് കോൾ ഉണ്ടായിരുന്നേ അൻസാരി. ആ അത് നമ്മുടെ കടയിലെ ബംഗാളി, അവനിപ്പോ എന്തിനാ വിളിക്കണേ? അയ്യോ, അവനോട് രണ്ട് കോഴിനെ വെട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫിന്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട്. ആ ഇനിയിപ്പോ പോകുമ്പോ എടുക്കാം. നീ ഓക്കെ അല്ലേ? ഈ കയ്യിൽ മടക്കാൻ വെച്ചോട്ടെ. ഓ ചേട്ടാ ഓക്കെ, ചാച്ചൻ അവളൊന്ന് വീട്ടിൽ നിന്ന് ചാടിച്ചു വന്നാ മതി. ചാടിക്കാനോ? സമാനത്തിന് വേണ്ടി ഇന്നെന്തായാലും വേണ്ട. ഈ ബംഗാളി സമയത്ത് വിളിക്കണ എന്തിനാണ്? ആ ഹലോ ചേട്ടാ, 200 കോഴി വെട്ടി ചേട്ടാ. ചേട്ടനല്ലേ പറഞ്ഞത് 300 കോഴിയെ വെട്ടാൻ? വലിച്ച ചേട്ടാ, വീട് തീർന്നപ്പോ ഞാൻ എടുത്ത് വലിച്ച ചേട്ടാ. എനിക്ക് പെട്ടെന്ന് ചേട്ടാ. ചേട്ടാ അടുത്ത കടയിൽ നിന്ന് എടുത്ത് പെട്ടെ ചേട്ടാ. ഞാൻ വരുന്നവരെ അന്നായിന്നുമ്പോ ഞാൻ ഒളിപ്പിച്ച കഞ്ചാവൊക്കെ എടുത്ത് വലിച്ചിട്ട് കടയിലുണ്ടായിരുന്ന കോണിയൊക്കെ എടുത്ത് വെട്ടിക്കൂട്ടി പണ്ടനാക്കിട്ടെങ്ങനെയാണ്? പ്രശ്നമാണോ? പെട്ടത് ഏതില്ലെങ്കിൽ അവൻ അടുത്തുള്ള കോഴിക്കടയ്ക്കിട്ട് അവിടുത്തെ കോടി എടുത്ത് അവൻ വെട്ടും. ഞാൻ പോണു. പോലെ അവരാജ ഒറ്റയ്ക്ക് എങ്ങും പോകുന്നില്ല. നിന്റെ ആരാടാ നിക്കുന്നെ? നീ കാരണമാണ് ഈ മനുഷ്യൻ ഈ അവസ്ഥ. എന്തുവാ നോക്കിക്കുന്നെ? വാ ചാച്ചാ.
This was a nice episode. This was a nice episode. This was the best among all the three for me. So engaging. You know, not even for a single second I felt that, okay, these were filler scenes or anything. Everything was just so flowing so well. The editing of this episode was fantastic. Woo! Insomnia Nights episode 3. Now it is. Now, after watching this episode, this is really catching my interest. I want to see what happens at the end. Two more episodes only left. So let me know if I do 4th and 5th together, will that be better? Or maybe I'll just do it separately. But I think Vishnu is just making it so much better. He's such a good actor. I really like his acting over here. I mean, you know that he's intelligent. But now another thing that I've come to know. In the last episode, I said that, you know, he's so manipulative. He's using the situation. He uses the situation to his advantage. But from this episode particularly, I am understanding that even though he is, you know, he manipulates people, like here also he manipulated Avrachan, but he also did it for a good deed. Like he helped out his this guy who was not able to, like, you know, talk to the girl that he loves and wants to marry her. He somewhat helped him out, and then things got resolved. And at the end, when Avrachan's you know, was facing a problem with his chicken shop, he said, you know, you go. So that's how sort of, you know, family bonding starts. And then he also went. So you can see that, yes, he's a mastermind, but he also has a very good heart for people that he cares about. He's also helping them out. So that's another revelation of Surjit that I'm finding out. I am really looking forward to this finale, like how Surjit's story ends. Now, after this episode, I feel a connect to him. Like in the first two episodes, I was like, yes, Surjit is a character. I'm just looking at a series and all of that. But after this episode, I have felt an emotional connect to the guy. So this is a new thing that this episode has given me. Like now I feel connected to the character. Now I really feel connected to the character. So yes, that was my reaction for the episode 3 of Insomnia Nights. And yeah, that was it. Please share in your thoughts about the episode. A lot of you guys told me that finale is really good. So yes, looking forward to it. Definitely looking forward to it. But overall, I feel not just editing and writing wise, this episode was very, very good in terms of its cinematography. I don't know, for some reason the way this home, Surjit's home, has been captured. I said this in the first episode also, that the coloring used, the color palette used with that greenish pinkish tint, it looks really nice. It's I don't know, it looks a little bit trancy kind of thing. Like yes, it gives a feeling that yes, Surjit is a weird guy. The coloring of the houses as such, that it gives you that weirdness kind of feeling. Is maybe it's just me. That's the observation that I make every time any scenes are being shot inside his home. But so cool. I loved it. And yes, this is out of all the three, probably the best episode for me at this moment. So yep, that was my reaction, guys. I would love to, you know your thoughts in the comment section below. And yes, I'll sign off now, and I'll see you soon on my next video. Bye bye.